വർക്കലയിൽ ഫ്ളോട്ടിംഗ് ബ്രിഡ്ജിന്റെ കൈവരി തകർന്ന് അപകടം. 15 പേർ കടലിൽ വീണു. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കടലിൽ വീണവരിൽ കുട്ടികളും ഉൾപ്പെട്ടിട്ടുണ്ട്. ഗുരുതരാവസ്ഥയിലായ 2 പേരെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇന്ന് വൈകിട്ട് 5 മണിയോടുകൂടിയായിരുന്നു സംഭവം. കടൽ തിരമാലകൾ വളരെ ശക്തിയായി വീശിയിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. ഈ സമയത്താണ് അപകടമുണ്ടായിരിക്കുന്നത്. ലൈഫ് ഗാർഡുമാരും പ്രദേശത്തുണ്ടായിരുന്നവരുമാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ഈ അടുത്ത കാലത്ത് ഉദ്ഘാടനം ചെയ്ത ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ ഇന്നൊരു അപകടം നടന്നു. അതിന്റെ റോപ്പ് പൊട്ടിയിട്ട് 10-25 പേര് കടലിലോട്ട് പതിച്ചു. വളരെ അതിലത് 6 പേര് ഇപ്പം താലൂക്ക് ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ട്. അതിനകത്ത് ഒരാള് ഇത്തിരി സീരിയസ് ആയിട്ട് ESI ഹോസ്പിറ്റലിൽ വിട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് ഇന്ന് ഉച്ച മുതൽ ഈ വർക്കല കടൽ തീരത്ത് നമ്മുടെ ലൈഫ് ഗാർഡുകൾ പറയുന്നത് അവിടെ അമിതമായ തിര ഉണ്ടായിരുന്നതാണ് ഇന്ന് ഉച്ച മുതൽ. എന്നിട്ട് പോലും ഇവരത് ഓപ്പറേറ്റ് ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് ഇതായിട്ട് പറയുന്നത്. ഏതാണ്ട് ഒരു പ്രശ്നം ഉണ്ടാക്കിയത് ഈ പ്രശ്നം ഉണ്ടായത് ഇത്രയും വലിയൊരു അപകടം വന്നത്. എന്തായാലും കാഷ്വാലിറ്റി ഇതുവരെ ഇല്ല, മറ്റ് ജീവഹാനി ആർക്കും സംഭവിച്ചില്ല, അത് ഭാഗ്യം. പക്ഷേ എന്തായാലും ഇത്രയും വലിയൊരു അപകടം ഉണ്ടാകുന്ന ഒരു അവസ്ഥയിലോട്ട് നമ്മുടെ ആ ഒരു സിസ്റ്റം പോയത് വളരെ ദയനീയമാണ്. നമുക്കറിയാം ഇതൊരു ഒരു ഈ ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ ഒരുപാട് പേരെ കയറാനൊക്കെ ആഗ്രഹിച്ച് വന്ന് ഒരുപാട് പേര് കയറുന്നുണ്ടായിരുന്നു. പക്ഷേ ഇത്രയും അതിൻ്റെ സേഫ്റ്റി ഇത്രയും കുറവാണ് എന്ന് മുനിസിപ്പാലിറ്റിയിൽ നേരത്തെ ഈ ഒരു പ്രശ്നം ഇത് ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡയറക്ടറുള്ള തീരുമാനം അനുസരിച്ചാണ് ഇങ്ങനെ വന്നിട്ടുള്ളതെന്നും അതിന് അവരെല്ലാ സേഫ്റ്റി മെഷേഴ്സ് എടുത്തിട്ടുണ്ടെന്നാണ് അന്ന് മുനിസിപ്പാലിറ്റിയിൽ കൗൺസിലിൽ ഈ ഒരു വിഷയം അവതരിപ്പിച്ചപ്പം കൗൺസിൽ വന്നത്, ചെയർമാൻ പറഞ്ഞത്. പക്ഷേ എന്തായാലും അന്നേ തന്നെ ഈ ഒരു സംശയം ഉണ്ടായിരുന്നു ഇതിനെ ഇത്രയും സേഫ്റ്റി ഉണ്ടോ. ഇങ്ങനെ ഒരു വലിയ സംഭവം നടക്കുമ്പോൾ അതിന് വേണ്ട സേഫ്റ്റി വർക്കല നമ്മുടെ ഇതിനുണ്ടോ എന്നുള്ള അന്നേ ഒരു സംശയം ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ അത് ഇത്രയും വലിയൊരു അപകടം സംഭവിച്ചു. പക്ഷേ അത് ഭാഗ്യം കൊണ്ട് വളരെ ഒരു ദുരന്തം ഉണ്ടായില്ല എന്ന് തന്നെ പറയാം. കാര്യം നമുക്കറിയാം ഈ ശോഭിച്ച് കിടക്കുന്ന കടലിൽ ആണ് വർക്കല ഇപ്പോൾ ഈ ഉച്ചക്കേഷം ഉണ്ടായിരുന്നതെന്ന് പറയുന്നു ഈ ലൈഫ് ഗാർഡുകൾ പറയുന്നതനുസരിച്ച്. അങ്ങനെയാണെങ്കിൽ അടിയൊഴുക്കൊക്കെ ഉണ്ടായാൽ നമ്മുടെ ഈ വീണ നമ്മുടെ സഹോദരി സഹോദരന്മാരെ ഇങ്ങോട്ടാണ് കൊണ്ടുപോകുന്ന കടലിൽ കൊണ്ടുപോകുന്നതെന്ന് നമുക്കറിയില്ല. പക്ഷേ അതൊക്കെ ഭാഗ്യം കൊണ്ട് നമുക്ക് പലരും ഇവരെ രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം. പക്ഷേ എന്തായാലും ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള മുൻകരുതൽ നമ്മൾ എടുക്കാതെ ഇങ്ങനെയുള്ള ഫ്ലോട്ടിംഗ് ബ്രിഡ്ജുകളും മറ്റു കാര്യങ്ങളും സാഹസികമായിട്ടുള്ളതൊക്കെ നടത്തുമ്പോൾ അതിനുള്ള സേഫ്റ്റി ഉണ്ടാവണം. ജില്ലയിലെ ആദ്യ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണ് 2023 ഡിസംബർ 26 ടൂറിസം മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തത്. സംസ്ഥാനത്തെ 7-ാമത്തെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണ് വർക്കലയിലേത്. തീരത്ത് നിന്ന് കടലിലേക്ക് ഏകദേശം 100 മീറ്റർ നീളത്തിലും 3 മീറ്റർ വീതിയിലുമാണ് കടൽപ്പാലം ഒരുക്കിയിരിക്കുന്നത്. ജില്ലാ ടൂറിസം പ്രമോഷൻ കൌൺസിൽ, കേരള അഡ്വഞ്ചർ ടൂറിസം പ്രമോഷൻ സൊസൈറ്റി, വർക്കല നഗരസഭ എന്നിവരുടെ സഹകരണത്തോടെയാണ് ബ്രിഡ്ജ് സ്ഥാപിച്ചത്. ഒരു തിരയടിക്ക് കയറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. കുഴപ്പം അന്നേരത്തെ വലിയ തിരയില്ല. ഇപ്പം വൈകുന്നേരമായപ്പോൾ നല്ല ഹൈറ്റേഡായി. അപ്പോൾ അവർക്ക് തന്നെ അറിയാമായിരുന്നു ഇങ്ങനെ ഈ വലിയേറ്റ സമയത്ത് വെള്ളം തിര കൂടുതൽ അടിച്ച് മറിഞ്ഞുകൊണ്ടിരിക്കുന്നവർ കാണുന്നത്. അപ്പോൾ കയറ്റാൻ പാടില്ലായിരുന്നു. പക്ഷേ അവർ കയറ്റിക്കൊണ്ട് പോയി നിറച്ചാണുണ്ടായിരുന്നു. ഒരു 3 തിര പെട്ടെന്ന് വരെയായി അടിച്ച് അതെല്ലാം അടിച്ച് തെറിപ്പിച്ചിട്ട് എല്ലാവരും അപ്പുറത്ത് അടിച്ച് ആ സൈഡ് 2 ഭാഗത്തായിട്ട്. അപ്പോൾ നമ്മളെ ലൈഫ് ഗാർഡും അവരുടെ ലൈഫ് ഗാർഡ് ജാക്കറ്റൊക്കെ ഉള്ളതിൻ്റെ പുറത്തെല്ലാം രക്ഷപ്പെട്ടു. പക്ഷേ ഇത് ഇനി അവരൊരു കെയർ ചെയ്യണം. എത്ര പേരുണ്ടായിരുന്നു ആ സമയത്ത്? ഏകദേശം 50-60 ഉണ്ടായിരുന്നു അതിനകത്ത് ബ്രിഡ്ജിനകത്ത്. കാര്യം വൈകുന്നേരമല്ലേ ഇത്ര അവർ കാര്യം ശനിയാഴ്ചയും കൂടായോണ്ട് ആൾക്കാർ തിരക്കുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ സംഭവിക്കുമെന്നുള്ള കേസ് ഞാൻ മുന്നറിയിപ്പ് കൊടുത്തു. അവിടെ ഈ 2 ഭാഗത്തും ഞാൻ നേരത്തെ വന്ന് മുന്നറിയിപ്പ് കൊടുത്തു. തിര കൂടുതലാണ്. അപ്പോൾ സൂപ്പർവൈസർ നേരിൽ നമുക്കത് പറയേണ്ട ഒരു കടമയുണ്ട്. അപ്പോൾ അവരുടേതായ ചെയ്തു. പക്ഷേ ഭയങ്കര ഡേഞ്ചറായിരുന്നു, ഭയങ്കര ഇതായിരുന്നു അത്. ഭയങ്കര ഇനി അത് അതിനകത്തൊരു ശക്തമായൊരു നടപടി ഇത് ഉണ്ടാവണം. കാര്യം ആ സമയങ്ങളിൽ ഇതുണ്ടാവാതിരുന്ന നമ്മളെ വർക്കല ബീച്ചിൽ തന്നെ ടൂറിസ്റ്റ് വീസിക്കുമ്പോൾ ഇതായിപ്പം തന്നെ ഇത് എത്രയായി എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ. ഇത് വൈകുന്നേരമാണെങ്കിൽ സാറേ അസ്തമായ സമയത്താണ്, ഒരു 6-6.5 ഇത് സംഭവിച്ചിരുന്നെങ്കിൽ അപ്പോഴേ കയറ്റിക്കൊണ്ടിരിക്കും. പിന്നെ ആരും ഉണ്ടാവും രക്ഷപ്രവർത്തനം നടത്താൻ ആരും കാണില്ല. HP News 24x7. ആറ്റിങ്ങലിൽ ആദ്യമായി സിറയുടെ സ്റ്റൈലിയർ ഷോറൂം സരൂർ സാനിറ്ററി. സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം. വി ഗാർഡ്, കിർലോസ്കർ, ബിന്ദു പമ്പ്സ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി. ഒപ്പം RR വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കാം. ₹2,000 മുതൽ 2.5 ലക്ഷം വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം.
മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പു നൽകുന്നു. സെറയുടെ സരോസ് ടൈലർ ഷോറൂം, സരോസ് സാനിറ്ററി, നഗരസഭയ്ക്ക് സമീപം ആറ്റിങ്ങൽ. മൊബൈൽ 9447020511. ഇമെയിൽ sarosanitary@gmail.com. സരോസ് സാനിറ്ററി ആറ്റിങ്ങൽ.